സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെൽനസ് പ്രോഡക്റ്റ് ഒക്കെ കുടിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടാവുന്ന ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ വെൽനസ് പ്രോഡക്റ്റായിട്ട് പരിചയപ്പെടുത്തി തരാം. ആദ്യം വേണ്ട നമ്മൾ അംല ജ്യൂസാണ്. ഇത് അംല ജ്യൂസാണ്. ഇത് നെല്ലിക്കൻ്റെ ആണ്. ഇത് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അയണൊക്കെ ഉണ്ട്. നല്ല രക്തം ഉണ്ടാവാൻ വൈറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, അയണ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ്. ശരീരത്തിന് നല്ലതും ഉന്മേഷവും കിട്ടുന്നതാണ് ഈ അംല ജ്യൂസ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ആയിട്ട് ഒരു മൂടി കിട്ടുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ കുടിക്കേണ്ടത്. ഇതിമേ ഇതിൻ്റെ മില്ലിയൊക്കെ അടയാളം പിടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടാവല്ലേ നിങ്ങൾ 50, 20, 30 എന്നൊക്കെ പറഞ്ഞ്. ഇത് 500 മില്ലിൻ്റെതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ലേ 500 മില്ലി. ഇത് ഫിജി കാർഡിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫിജി കാർഡിൻ്റെ ചിഹ്നങ്ങളൊക്കെ കണ്ടില്ലോ. നമ്മൾക്ക് ഇത് കുടിച്ച് നോക്കാം. ഞാൻ ഈ നെല്ലിക്കൻ്റെ പ്രോഡക്റ്റ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും കുടിച്ചില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ അളവൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കുറച്ചൊക്കെ എടുക്കാൻ എന്നുള്ളൂ. നമുക്ക് ഇതൊന്ന് തുറക്കാം. നെല്ലിക്കണ്ടേ ഇത് അലവരൻ്റാണ്. ഇത് കറ്റാർവാഴൻ്റെ ആണ്. ഇത് നല്ല പ്രോട്ടീൻ ഉള്ളതാണ്. എല്ലാതും പ്രോട്ടീൻ ഉള്ളതാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഉദാഹരണത്തിനും നല്ലതാണ് ഈ അലവര. പൊട്ടാസ്യം, കാൽസ്യം, അയണ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ എല്ലാം അംലേക്കാട്ടും ഇതിലാണ് അടങ്ങിയിട്ടുള്ളത്. അംലേക്കാൾ അലവേരിലാണ് വൈറ്റമിൻ സി 610 mg ഉണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അംലേനേക്കാളും നിറച്ചും അടങ്ങിയിട്ടുള്ളതാണ് ഈ അലവേരിൽ. അതുകൊണ്ട് മുടിക്കൊക്കെ നല്ലതാണ്. പിന്നെ തൊലിക്കൊക്കെ നല്ലതാണ്. നമ്മൾ നിങ്ങളെ ഇതൊക്കെ പരിചയപ്പെടുത്തില്ല. ഇനി നമുക്ക് ഇത് കറ്റർവായി കുടിക്കാൻ എല്ലാത്തരോ സ്വപ്നമാ. ഇത്രൊക്കെ അഞ്ചോടെ ഞാൻ പാലിച്ച് എനിക്കിത് ഒരു ആയുർവേദത്തിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ത്രിഫല. നെല്ലിക്ക, താനിക്ക, കടുക എല്ലാം ചേർന്നതാണ് ഇത്. എനർജിയും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുള്ളതാണ്. എന്റെ നിമിഷങ്ങൾക്ക് കാത്ത് ഞാൻ ഇത് കുടിക്കാൻ പോവുകയാണ്. യെസ്, ഇത് പൊട്ടിക്കാത്താണ്. മറ്റും പൊട്ടിക്കാത്ത തന്നെ ഇനി ഇതുവരെ കാണിച്ചൊക്കെ. പക്ഷേ അത് അങ്ങനെ തന്നെ കിട്ടുന്നത്. ഇത് ഇതിനായിട്ട് ഒരു സെല്ലോ ടേപ്പൊക്കെ കുടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പൊട്ടിച്ചാണ്. അപ്പം ഈ മോഡിമേൽ 15 മില്ലി 30 മില്ലി മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യമേ ഒരു 5-6 എണ്ണം എങ്ങനത്തെ നേരത്തെ തന്നെ ബാക്കിയാക്കിയാണ് ചെയ്തത്. ഇതിന് കുറച്ചുണ്ട്, അതിമേ 2 എണ്ണം ഉള്ളൂ. അങ്ങനെയാണ് ഗ്യാസ്. ഇതിനുള്ളതായിട്ട് ഇങ്ങനെ ടോപ്പ് കണ്ടാൽ നമുക്കൊന്ന് പൊട്ടിക്കണം. ഗ്യാസ് നമ്മൾ ഏതാണ് നിമിഷങ്ങൾ. ഇത്ര മതി ഗ്യാസ്, ഇത്ര മതി പറഞ്ഞിട്ട് ഇത്ര മതി എന്ന് ഞാൻ പറഞ്ഞു. ഇത് കൊയമ്പിൻ്റെ കൊയമ്പുണ്ടല്ലോ, കൊയമ്പ്. നിങ്ങൾക്ക് അങ്ങനത്തെ ചായ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ
എനിക്ക് ഏതാ ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് സ്ഥിരം മാറ്റിയവര് സിസ്റ്റല്ലേ. ഇനി ഗൈസ് നമ്മള് വീറ്റ് ഗ്രാസിനെ കുറിച്ച് നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. കോതമ്പിന്റെ ഇളം പുല്ലിനോട് ഉണ്ടാക്കുന്നതാണ് ഈ വീറ്റ് ഗ്രാസ്. വൈറ്റമിൻ സി ആണ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. വീറ്റ് ഗ്രാസ് രോഗപ്രതിരോധത്തിനൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി വാങ്ങിയാൽ മതി. പിന്നെ വേറെ കടയിൽ നിന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇത് പിജികാർട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഫിജി കാട്ടിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കുടിച്ച് തകർക്കും. കുറച്ച് മതി, കുറച്ച് കുറച്ച് മതി മതി മതി. അറിയോ ഞാൻ പറഞ്ഞില്ല, ചായപ്പൊടിയും പിന്നെ കുറച്ച് ഗോതമ്പ് ചായപ്പൊടി. ആ അതന്നെ ഞാൻ പറഞ്ഞത്, ചായപ്പൊടിയും പിന്നെ മറ്റേ സാധനങ്ങളോ കൈ ഇങ്ങനെ ഇതാക്കാം ചെയ്യും. തൊട്ടാവാടിന്റെ പൂവ് അത് വേണം. തൊട്ടാവാടിന്റെ പൂവ് കൈമണ്ണ് ഇതാക്കിയാ ചാടേണ്ട. കുടിച്ചാ കുടി ജാതി വാസനുണ്ട് ഗൈസ്. ഇത് കുടിക്കാൻ ഒരു സിമ്പിൾ ആണ്. ഫസ്റ്റ് കുടിക്കുമ്പോ കുറച്ച് നമുക്ക് ഇനി എല്ലാം കൊടുക്കപ്പച്ചക്ക്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലിലൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അതുവരെയും ഗുഡ് ബൈ.